ആ എടാ ആ കോ അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്. വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്ര പഞ്ചായത്തിൽ കുപ്പാടിത്ര കൊച്ചിക്കവല മുതൽ ചെന്നലോട് വരെ നടത്തുന്ന പുതിയ റോഡ് വർക്കാണിത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്രാവശ്യം എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള റോഡ് പണി നടക്കുന്നുണ്ട്. അതിൽ അഭിനന്ദിക്കുന്നു. ഇതാണ് വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ തുടക്കം. പക്ഷേ ഈ ഒരു വളവിൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയാൽ റോഡ് ഇതാ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും. കാലുകൊണ്ട് ചവിട്ടിയാൽ റോഡിങ്ങനെ പൊളിഞ്ഞു പോകും. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 4 പേരാണ് ഇവിടെ വീണത്. ഞാനും ഒരു ദിവസം രാത്രി വീഴാൻ പോയി. റെഡിക്കും ഈ ഒരു വളവും നേരെ റോഡ് വന്നിട്ട് പിന്നെ ഒരു വളവാണ്. ആ വളവിലാണിങ്ങനെ കല്ലുകൾ മൊത്തം ഇളകി കിടക്കുന്നത്. അതായത് ഈ ആഴ്ച തീർന്ന പണിയാണ്. ഈ ആഴ്ച തീർന്ന പണിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മണ്ണാണ് ഈ, എന്താ പറയുക, നമ്മുടെ സൈഡ് മണ്ണില്ലേ, ആ സൈഡ് മണ്ണിൽ ഈ ടാർ ചെയ്ത സംഭവമാണ് ഈ കാണുന്നത്. ഈ സൈഡ് ശരിക്കും ഈ വളവിലൊക്കെ ഇപ്പോൾ ഈ മഴക്കാലവും കൊറോണയും കോവിഡും കൂടെ ആയതുകൊണ്ട് റോഡ് പണിയിൽ വളരെ നല്ല രീതിയിലുള്ള അഴിമതിയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലുപരിയായിട്ട് ജനങ്ങളുടെ ജീവന് വലിയ രീതിയിലുള്ള അപകടമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഈ റോഡിൻ്റെ ഘടന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാണിച്ചു തരാം. ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ റോഡ്, പുതിയ റോഡ്, ഏറ്റവും പുതിയ റോഡ് പണി കഴിഞ്ഞതിന് ശേഷമുള്ള രംഗം ഇതാണ്. അബ്ദുൽ ഖാദർ ഇത് റോഡ് പണി കഴിഞ്ഞു പോയതാണ്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ചെന്നലോടിൻ്റെ അടുത്തെത്താറായി. അതായത് നമ്മുടെ അരമ്പറ്റക്കുന്ന് പള്ളിയിലെ അതൊക്കെ കഴിഞ്ഞു പോയി. ഇവിടുത്തെ ജോലി വർക്ക് കഴിഞ്ഞു പോയതാണ്. എന്നിട്ട് റോഡ് പണിയെടുക്കുന്ന ആളുകൾ അവരെ സ്റ്റാഫിനെ വെച്ചിട്ട് ചൂല് കൊടുത്തു വിട്ടിട്ട് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കല്ലുകളൊക്കെ അടിച്ചു വാരേണ്ട പരിപാടിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു വളവ്, ആ വളവിൽ നിന്ന് വരുന്ന വണ്ടികൾ മാക്സിമം നിങ്ങളുടെ ഷെയർ കൊടുക്കണം. അത് മാത്രമല്ല വലിയ രീതിയിലുള്ള അപകടങ്ങൾ സാധ്യതയുണ്ട്. ഇവിടെ സംസാരിക്കാൻ ആളുണ്ട്, പക്ഷെ അവരൊക്കെ സ്ത്രീകളായോട് ഞാൻ സംസാരിക്കുന്നില്ല. അവരാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മളോട്. മഷാല്ല, ഷൗക്ക് കാണുന്നുണ്ടല്ലേ. ഷൗക്ക് എന്താ വിശേഷം, സുഖമല്ലേ? ഇത് നമ്മളെ വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറയില്ലേ, പടിഞ്ഞാറത്തറ കുപ്പാടിത്ര കൊച്ചേട്ടൻ കവലയിൽ നിന്ന് ചെന്നലോട് മുട്ടുന്ന റോഡാണ്. ആ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച അല്ലെ 2 ആഴ്ചൻ്റെ ഇടയിലാവുന്നുള്ളു. അപ്പോഴാണ് ഈ റോഡ് ഇത്ര മാത്രം പൊട്ടിപ്പൊളിഞ്ഞു പോയത്. ബൈക്കുകാർ, സ്കൂട്ടി, അതുപോലെ തന്നെ അതുപോലെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടാവാനുള്ള സാധ്യത. ഇത് കണ്ടോ, ശരിക്കും ഇങ്ങനെ കാലിനെ കൊണ്ട് തട്ടിയാൽ ഇതാ ഈ മണ്ണ്, ഈ റോഡിൻ്റെ ജസ്റ്റ് കോട്ട് കാണുന്നില്ല, ഇതാ താറില്ലായിട്ട്. അതെ, റോഡ് പണി ഏറ്റെടുത്ത കോൺട്രാക്ടർ താറിന് വെള്ളം ചേർത്ത്. വളരെ ശരിയാണ്. ഇതേണ്ട, കാലിനെ കൊണ്ട് ഇങ്ങനെ തട്ടാൻ പറ്റൂ, തട്ടിയാൽ മണ്ണാണ്. ഇത്രയും നല്ല റോഡ് വന്നിട്ട് കാലിന്, ഈ വളവിൽ കാലിനെ കൊണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു കോവിഡ് കൊറോണ ആയതുകൊണ്ട് ജനങ്ങളെല്ലാം ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ, എന്താ പറയുക, നമ്മുടെ ഫണ്ട് തന്നെയാണ്, നമ്മൾ നികുതി കൊടുക്കുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ പ്രളയത്തിൽ കൊടുത്ത ഫണ്ടാണ്, ഇതൊക്കെ നമ്മുടെ ഫണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. കണ്ടാ, പുതിയ റോഡിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ശരിക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. കാരണം 4 ദിവസം കൊണ്ട് 4 ആളുകൾ വീണിട്ടുണ്ട്. ഇന്നും ഒരാൾ, ഇന്നൊരു പ്രായം ചെന്ന ഒരാൾ വീണിട്ടുണ്ട്. ഞാനൊരു ദിവസം വീഴാൻ പോയിട്ടുണ്ട്, പക്ഷേ അന്ന് ഇത്രത്തോളം ഇല്ലായിരുന്നു. ഞാൻ അന്ന് ഫസ്റ്റ് ദിവസം, ഞാനിപ്പോൾ 5 ദിവസം ഈ റോഡ് കണ്ടിട്ട്, അന്ന് ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം 4ാമത്തെ ദിവസം ആളുകൾ ഇങ്ങനെ വണ്ടി ഓടിക്കൽ തുടങ്ങിയപ്പോൾ, അല്ലെ വണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇതാ. ഇതൊക്കെ നിങ്ങൾ കാണണം. ഇത്
ടാറ് ശരിക്കും ടാറ് ചെയ്ത സ്ഥലം ഇത്രമാത്രം കണ്ടോ, ഒരു ടാറും ഒരു ഒരു ലെവലേഷൻ പോലും ടാർ ഉപയോഗിക്കാതാണ് ഇവർ ചെയ്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ, കണ്ടില്ലേ. അങ്ങനെ എൽ ഡി എഫ് വരും, എല്ലാം ശരിയാവും, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കാരണം ഒരുപാട് സ്ഥലത്ത് നല്ല റോഡുകൾ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ മുക്ത കണ്ടം പ്രശംസിക്കുന്നു. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടക്കാത്ത എത്രയോ വർക്കുകൾ വളരെ മനോഹരമായിട്ട് എൽ ഡി എഫ് സർക്കാർ പല സ്ഥലങ്ങളിലായി ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ നമ്മുടെ പ്രളയ ഫണ്ട് ഉണ്ടാവാം, പല ഫണ്ടുകളുണ്ടാവാം, അതിനെ ഒരിക്കലും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിൽ കൊച്ചാട്ടൻ കവല മുതൽ ചെന്നലോട് വരെയുള്ള ഭാഗങ്ങൾ ചെയ്ത കുറച്ച് ഭാഗം വളരെ മോശമായിട്ട്, ശരിക്കും ടാറിൻ്റെ ഒരു അംശം പോലും വളരെ രീതിയിൽ കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ വളരെ എന്താ പറയുക, നാലാളുകൾ വീണിട്ടുണ്ട്, നാലാളുകൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ, അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തും വരെ നിങ്ങൾ ഷെയറുകൾ വേണം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവർ ടാറിൻ്റെ അധികാരികൾ മുമ്പോൾ, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം. ഇല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇൻഷാല്ലാ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്തായാലും ബന്ധപ്പെടും, അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെടാൻ ശ്രമിക്കും. അപ്പം ഓക്കെ, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നിസാർജി ജീ നിസാറൊക്കെ കണ്ടല്ലേ, നിസാർ ഭായി നമ്മുടെ കുപ്പാടത്തിര കൊച്ചിയാട്ടൻ കവലയിലേക്ക് പോകുന്ന റോഡ് പണി നടന്നിട്ട്, ആ റോഡ് പണി വളരെ എന്താ പറയുക, നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അതും നാല് ദിവസം കൊണ്ട് നാലാളുകൾ ഇവിടെ ബൈക്ക് ആക്സിഡൻ്റ് ആയി, വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ ഷെയറുകൾ ചെയ്യുക. സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ വർക്കൊക്കെ എടുക്കുന്നുണ്ടാവും, നിങ്ങളും നിങ്ങളുടെ മൊബൈൽ എടുക്കുക, എന്നിട്ട് അവിടുത്തെ കൊള്ളരുതായ്മകൾ ലോകത്തോട് വിളിച്ചു പറയുക. ഓക്കെ, ബൈ ബൈ.